ഏയ്, ഇതിനാണോ നീ എന്നെ രാത്രി വിളിച്ചു വരുത്തിയത്? സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നത് ഒരു ഭാഗ്യമാണ് അല്ലേ ചന്ദ്രേട്ട? അക്കാര്യത്തില് ചെറുപ്പക്കാരനായ നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഈ ചന്ദ്രേട്ടനില്ല. കാശില്ലാത്തതിന്റെ പേരില് സ്നേഹിച്ച പെണ്ണ് ഇട്ടേച്ചു പോയി, വോട്ട് പുല്ല്. അതിനുശേഷം ദേ എനിക്ക് പണത്തോട് മാത്രമാ സ്നേഹം. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്കുണ്ടായിട്ടുള്ളതൊന്നും സ്നേഹവും പ്രേമവും ഒന്നും അല്ലല്ലോ, കാമം മാത്രല്ലേ. ജീവിക്കാൻ വേണ്ടി ഞാനതിനൊരു ആയുധമാക്കിയെന്ന് മാത്രം. പക്ഷെ മടുത്തു തുടങ്ങി. ഏതെങ്കിലും ഒരു നല്ല അടിയിൽ ഒത്തുന്നാ ഞാനന്ന് ഈ പരിപാടി ഓർത്തു. അതിനു മുമ്പ് കുറച്ചാളെങ്ങോട്ടേലും മാറി നിൽക്കണം. പോലീസ് പിന്നാലെ കൂടിയിട്ടുണ്ടോന്നൊരു പേടി. ഞാനും നിന്നോടത് പറയായിരിക്കും, നീ എവിടെയെങ്കിലും കുറച്ചുകൾ മാറിയിരിക്കണം. വേണോ? ട്രീസ് ആത്മഹത്യ ചെയ്തു. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് അത്ര ആയുസേ ഉള്ളൂ എന്ന് വിചാരിച്ച് നീ അങ്ങ് മറന്നുകളയടാ. ചന്ദ്രേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് നഗരപ്പെടണം. ഇനി ഇവിടുന്ന് ശരിയാവില്ല. ആ, അതിന് പറ്റിയ സ്ഥലമുണ്ട്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നിനക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ കഴിയും. അതേതാ അങ്ങനെ ഒരു സ്ഥലം? ഇതേ ജില്ലയിലെ ഔട്ട്സ്കേട്ട്സിലുള്ള ഒരു പക്ക നാട്ടുണ്ട്. നിന്നോട് ഒരു പഞ്ചലോക വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു. നിനക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് ബ്രാഹ്മണനാണ്, ദൈവത്തെ തൊട്ട് കളിച്ച ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ നിന്നെ നിർബന്ധിക്കാൻ. ഇനിയിപ്പോ അത് നോക്കിട്ട് കാര്യമില്ല, നിങ്ങൾ ഡീറ്റെയിൽസ് പറ. നീ ഒന്ന് ഓഫീസിൽ വന്നപ്പോ ഒരാളെ കണ്ടില്ലേ? അതാണ് ഗൗതം. അയാളുടെ വീട്ടില് അയാൾക്കൊരു ഔട്ട്ഹൗസ്, മുമ്പ് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവിടെ ഇപ്പൊ ആരും താമസമില്ലെന്നാണ്. ഞാൻ വിളിച്ച് പറയാം. അപ്പൊ എങ്ങനെയാ, ഞാൻ വിളിച്ച് പറയട്ടെ? ധൈര്യമായിട്ട് വിളിച്ചു പറ. അയാളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ ഇനി ഞാനും ഉണ്ടാവും. എന്നിട്ട് സമയം കളയാതെ ഒരു ബയറെ കണ്ടെത്ത്. ചിലപ്പോ നമ്മുടെ അവസാനത്തെ കളിയായിരിക്കും. ദി വെരി ലാസ്റ്റ് ഗെയിം. ചേട്ടാ, ഇവിടെ എവിടെ ആശ്രമം വീട്? അവിടെ ആരെ കാണാനാ? അവിടെ ആരെയും കാണാനൊന്നും അല്ല, ഞാനോട് പുതിയതായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്നയാളാ. എന്താടാ രഘു, നിന്റെ പരാളി പിന്നെ വീട് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയോ? ആ, എനിക്കറിയില്ല. ചായക്ക് മധുരയില്ല. പഞ്ചാര ഇട്ടാലല്ലേ മധുരം ഉണ്ടാവത്തുള്ളു. ചേട്ടൻ വീട് എവിടെയാന്ന് പറഞ്ഞില്ല? വീട്? രഘുവേ, നീ ആ വഴിയല്ലേ പോന്നത്? ആ വീടൊന്ന് കാണിച്ചു കൊടുത്തു. തന്റെ പേരെന്താ? ശാന്തനു. നാട്? പാലക്കാട്. ഇവിടെ എന്താ പരിപാടി? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ വെറുതെ ഇറങ്ങാൻ. എന്താ ഊട്ടിയെ കൊടുക്കണല്ലോ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാ, അപ്പൊ കുറച്ചാളും കൂടെ മാറി നിൽക്കാന്ന് കരുതി. നാട്ടിൽ എന്ത് പുകല ഒപ്പിച്ചിട്ട് വന്നേ? അടിപിടി കേസാ കൊലപാതക? രണ്ടുമല്ല, പ്രേമം. നിനക്കൊന്നും വേറെ പണിയില്ലടോ. പ്രേമം ജാതിയായിരുന്നു പ്രശ്നം,
ഇനി കൊറേ ദൂരം ഉണ്ട് ഏട്ടാ. അതുവഴി പോയാ മതി. ശരി ഏട്ടാ, അപ്പൊ കാണാം. നമ്മൾ ഇനിയും കണ്ടെന്ന് വരില്ല. ഞാൻ ഇവിടം വിട്ട് പോവാ. ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല. അതെന്താ, എന്നെ പോലെ ചേട്ടനും വല്ല പൂലും ഒപ്പിച്ചോ? പ്രശ്നങ്ങളൊക്കെ തീർത്ത് വേഗം നാട് പിടിക്കാൻ നോക്ക്. ഇവിടുത്തെ കാറ്റിന് പോലും രക്തത്തിന്റെ മണവാ. ഈ നാടത്ര ശരിയല്ല. നീ താമസിക്കാൻ പോന്ന വീടും പേടി തോന്നുമ്പോ ദാ ഇതൊരെണ്ണം പിടിച്ചാ മതി. നല്ല അസൽ നീലച്ചടന. അയാളുടെ ഒരു നീലച്ചടയൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അല്ല വേണ്ട, ഇപ്പൊ കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ട്. ഞാൻ അറിഞ്ഞ വെച്ച് അയാളൊരു ചെറിയ പെണ്ണിനെ കിട്ടിയിരിക്കുന്നേ. അയാളൊരു കാഞ്ഞ വിത്ത. നീ ഇത്രയും നാളും കണ്ടതുപോലെ അത്ര എളുപ്പമാവില്ലടാ. ഇത് എളുപ്പമാവില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ. ആരാ? ഞാൻ ശാന്തനു. ആ, ചന്ദ്രൻ വിളിച്ചു പറഞ്ഞിരുന്നു. അകത്തേക്ക് ഇരിക്കുക. ഓ, തന്റെ വീട് എവിടെയാന്ന് പറഞ്ഞത്? പാലക്കാട്. ചന്ദ്രൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ ദേവീ പ്രതിഷ്ഠയുള്ള ഒരു വീടാണ്. പൂജയും കർമ്മങ്ങളൊക്കെ അതിന്റെ മുറക്കി നടക്കും. ആ, താനൊരു ബ്രാഹ്മണനാണല്ലോ, അറിയാലോ അതൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. തനിക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല, താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്നാണ് പറഞ്ഞത്. ഇല്ല, ബുദ്ധിമുട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. ഇത് താക്കോൽ. അതെ, എന്റെ ഭാര്യയാണ്. എന്നാ ശരി, ഇറങ്ങല്ലേ. ഓക്കെ, ശരി. ആ, പിന്നൊരു കാര്യം, അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നന്നായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും. പിന്നെ ഇതിനു മുന്നേ താമസിച്ച ആളുടെ ഒരുപാട് സാധനങ്ങളും അവിടെ ഉണ്ടാവും. ഞാൻ ക്ലീൻ ചെയ്തോളാം. ശരി.